രണ്ട് പ്രാവശ്യം ജയിൽ ചാടാൻ ശ്രമിച്ചതുകൊണ്ട് വിക്രമനെ ഒരു പ്രത്യേക തെല്ലിലിട്ടിരിക്കുകയാണ്. ഈസി ആൻഡ് അൺറൂളി എലമെന്റ് അനുസരിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. രണ്ടുപേരെ കൊന്നവനല്ലേ. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? അത്ഭുതകരമായിരിക്കുന്നു. മുടിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ അത്ര സൂക്ഷിച്ചു നോക്കുന്നത്? മനുഷ്യനെ കണ്ടിട്ടില്ലേ? ഓ, വിലങ്ങ് കണ്ടിട്ടായിരിക്കും. ജയിൽ ചാടി പോകാതിരിക്കാനുള്ള കുരുക്ക. എപ്പോഴീ കുരുക്കാണ് കേട്ടോ. ഇനി നമുക്ക് പോവാം. തുറവാട്ടിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അല്പസമയം കൂടുന്ന ക്ഷമിച്ചുകൂടെ വിക്രമ. ക്ഷമിക്കാം, ഇവിടെ അല്പം താമസമുണ്ട്. ആ സ്റ്റൂളി കയറരുത്. സ്റ്റൂൾ എടുക്കാൻ പറയുമ്പോ കഥകളി കാണിക്കുന്നു. ഓ, ഇവരിവിടെ ഉള്ളതുകൊണ്ടൊന്നും മയ്യെന്നായിരിക്കും. ഏ, പിന്നെ ഒരു കാര്യം, എന്നെ തല്ലാൻ വല്ല പരിപാടി ഉണ്ടെങ്കിലേ വില കഴിച്ചിട്ട് തല്ലണം. നിന്നെ ആരും തല്ലില്ല വിക്രമ. ആ ഇരിക്കെ ഗോപിനാഥ്. ഗോപിനാഥ്, വിക്രമനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു ഐഡിയ തോന്നും. എന്താണാവോ? ഇവനെ കുറച്ചു നാളത്തേക്ക് വെളിയിൽ തരാം, ഒരു മൂന്ന് മാസത്തേക്ക്. മിസ്റ്റർ മേനോൻ എന്താ ഈ പറയുന്നത്? ജീവ പര്യന്തം ശിക്ഷിച്ചിട്ടിരിക്കുന്ന കൊലപ്പുള്ളിയാണ് വിക്രമൻ. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. വിക്രമനെ വെളിയിൽ കൊണ്ടുപോകുന്നതിന്റെയും തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഞാനേക്കാം. പക്ഷേ അതിന് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സാങ്ഷൻ ഇല്ലാതെ പറ്റില്ല. രാജ്യത്തിന് പൊതുവായി താല്പര്യമുള്ള എന്തെങ്കിലും കാര്യത്തിലാണെന്ന് തെളിയിച്ചാൽ സാങ്ഷൻ കിട്ടിയേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രാജ്യത്തിന്റെ പൊതുവായ കാര്യം തന്നെയാണ്. സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ വന്ന ജയമോഹനെ സാമൂഹ്യ വിരുദ്ധന്മാർ മനഃപൂർവ്വം കൊന്നിട്ടുള്ളതാണ്. പക്ഷേ അവർ മരിച്ചു എന്ന് കരുതിയിരിക്കുന്ന ജയമോഹൻ തിരിച്ചു വരുമ്പോ പല അത്ഭുതങ്ങളും സംഭവിച്ചു വരും. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? പക്ഷേ വിക്രമനെ ജയമോഹനാക്കി എടുത്താൽ കുറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ഏൽക്കുന്നു. എങ്കിൽ ഗവൺമെന്റിൽ നിന്ന് സാങ്ഷൻ വാങ്ങിച്ചിരുന്ന കാര്യം ഞാനും ഏൽക്കുന്നു. മിസ്റ്റർ മേനോന്റെ ജാമ്യത്തിലെ വിടാൻ പറ്റൂ. ഇനി മറ്റൊരു കാര്യം, ജയമോഹൻ മരിച്ചിട്ടില്ല എന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫർദർ പ്രൊസീഡിംഗ്സ്. മരിച്ചുപോയ വിവരം പുറത്തറിയാതിരിക്കാൻ ഹോസ്പിറ്റൽ പ്രത്യേക ഏർപ്പാട് ചെയ്യണം. അതിന്ന് തന്നെ ചെയ്തേക്കാം. ഇനി നമുക്ക് വിക്രമനോട് ഈ വിവരം സംസാരിക്കണ്ടേ? ഇപ്പൊ വേണ്ട, അത് നമ്മൾ ഈ അനുവാദം വാങ്ങിയ ശേഷം മതി. അവൻ വരാൻ വിസമ്മതിക്കും. ഒരു പ്രത്യേക പ്രകടനമാണ്. എന്നാലും ജയിലിൽ നിന്നും പുറത്തു ചാടാൻ ഒരു അവസരമായതുകൊണ്ട് വന്നേക്കുമെന്നാ തോന്നുന്നത്. ഞങ്ങൾ താമസിച്ചോ വിക്രമ? താമസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. വിക്രമന്റെ നാടെവിടെയാ? പറഞ്ഞിട്ട് എന്താ വേണം? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ദാ കല്യാണം വല്ലതും ആലോചിക്കണം. സ്നേഹം കൊണ്ട് ചോദിക്കുന്നല്ലേ വിക്രമ? വേണ്ട വേണ്ട, അങ്ങനെ കൂടെ സ്നേഹിക്കണ്ട. ശരി, വിക്രമനെ സെല്ലിൽ കൊണ്ടുപോയിക്കോളൂ. ദാ മതിയായ. ആ നടാ, ഒരാൾ മുന്നിലും ഒരാൾ പിന്നിലും ഉണ്ടായിരിക്കണം. എന്നെ അവിടെ കൊണ്ടൊരു തല്ലാനാണ് ഭാവമെങ്കിലേ എന്റെ വിധം മാറും. പറഞ്ഞേക്കാം. ഇവന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. നമുക്ക് കൺവിക്റ്റ് രജിസ്റ്റർ നോക്കാം. നെയിം വിക്രമൻ, പ്ലേസ് ഓഫ് ബർത്ത് പാറശാല, ഹൗസ് നെയിം മേടയിൽ, ഫാദേഴ്സ് നെയിം അൺനോൺ, മദേഴ്സ് നെയിം ശാരദ.
താൽക്കാരി ശാരദ. അടുക്കളയിലേക്ക് വെച്ചേക്ക് കൊച്ചമ്മ. അവളിന്നലെ വീട്ടിൽ പോയി, പ്രസവം കഴിഞ്ഞ വരും. തിളപ്പിച്ച് വരണേ ഇന്നു. ആ അല്ല, വിക്രമിനെ ഒരു പോലീസ് ഓഫീസറാക്കി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്? ബുദ്ധിമുട്ടിയാ പ്രയോജനമുണ്ടല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടാന്ന് തീരുമാനിച്ചു. അപ്പോ ഗവൺമെന്റ് സാങ്ഷന്റെ കാര്യം ഇന്ന് തന്നെ ഐ ജിയെ കണ്ട് അനുമതി വാങ്ങാം. താങ്ക്സ്. ഞാൻ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ബൈ ഓൾ മീൻസ്. അവന് തെല്ലുക്കുള്ള പോട്ടാത്ത സെന്റർ. യെസ് സർ. You please contact IG's PA and fix up an appointment today itself. Yes, sir. Hello? ബൽസനല്ലേ? ആ അതെ, ഞാൻ തന്നെ. ആ ജയമോഹന്റെ അസുഖമൊക്കെ ഭേദമായി, ഇനി കുറച്ചാൾ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറയുന്നു. ഏ വേണ്ട, വീട്ടിൽ വേണ്ട, നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവാണ് നല്ലത്. ആ വത്സന എസ്റ്റേറ്റ് ബംഗ്ലാവിലെത്തണം, വാച്ച്മാനോടുണ്ട്. ജയമോഹനോട് ഒന്നിച്ച് ഞാനും അവിടെ എത്താം. വിക്രമ, നിന്നെ അയക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന് നിനക്കറിയാമല്ലോ. ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥതയോടും കൂടി അത് ചെയ്തിട്ട് വരണം. മിസ് മേനോൻ, നൗ യു ക്യാൻ ടേക്ക് ഹിം. ഗുഡ് ലക്ക്. താങ്ക്സ്. വരൂ വിക്രമ.